ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു ഡിഷാണ്. തൃശ്ശൂർ സൈഡിലൊക്കെ ഇതിനെ മുട്ട കൊത്തിപ്പൊരി എന്ന് പറയും. നമ്മുടെ എഗ്ഗ് ബുർജിയുടെ ഒക്കെ ഒരു സാമ്യമുള്ള ഒരു ഡിഷാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാം ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. എന്നാലും ഒരു വീഡിയോ ആയിട്ട് ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില. ഞാനിവിടെ എടുത്തിരിക്കുന്നത് താറാവ് മുട്ടയാണ്. 3 താറാവ് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് സവോള, ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായി ചെറുതായി ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റവിൽ ഫ്രൈ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വളരെ കുറച്ച് മതി. ഓയിലൊക്കെ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് സോട്ട് ചെയ്തിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ഏകദേശം ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട കൊത്തിപ്പൊരി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പണികളും കഴിയും. അപ്പം നമ്മുടെ സവോളയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിച്ചിടണം, എരിവ് കൂടാൻ പാടില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടാൽ മതി. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ 10 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. വേപ്പിലിട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൊടികളിലൊക്കെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചാൽ മുട്ട ഒഴിക്കാവുന്നതാണ്. മുട്ട ഒഴിച്ചതിന് ശേഷം ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും, അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ്. ലോ ഫ്ലെയിമിൽ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ വളരെ സ്ലോ കുക്ക്ഡായി വരുമ്പോൾ ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടും. അങ്ങനെ സാവധാനം ഇളക്കി ഇളക്കി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്ക്രാമ്പിളൊക്കെ ഉണ്ടാക്കുന്ന പോലെ കണ്ടിന്യൂസായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് വലിയ പീസായി കിടക്കും. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് ഡിഷാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എനിക്കറിയാം ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഡിഷ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടെ അമർത്തിയാൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെയും കാണാൻ ശ്രമിക്കുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ എഗ്ഗ് കൊത്തിപ്പൊരി അല്ലെങ്കിൽ എഗ്ഗ് ബുർജി എന്നൊക്കെ പറയുന്ന ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്ത് യൂസ് ചെയ്യാം. താങ്ക് യു. വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്.